നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നല്ല ചൂട് കാലമാണ്. അപ്പോൾ നമുക്ക് ഈ ചൂടിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാനായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയിട്ടാണിത്. നമുക്ക് മാർക്കറ്റിലൊക്കെ ഇപ്പം വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് തണ്ണിമത്തൻ. അപ്പോൾ തണ്ണിമത്തൻ വെച്ചിട്ട് നമ്മൾ പല പല റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെറും 2 മിനിറ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തണ്ണിമത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഗ്ലാസ്സാണോ വേണ്ടത് അതനുസരിച്ചിട്ട് തണ്ണിമത്തന് എടുക്കുക. നല്ല പഴുത്തത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനി നമുക്ക് ചെറിയ പീസസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്ത വാട്ടർമെലൺ നമുക്കിനി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ അത് കുരുവോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനിപ്പോൾ കുരു വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം കുരു കളഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി അവർക്ക് കഴിക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഇതിന് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്ട്രോബെറി ക്രഷാണ്. നല്ലൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രഷ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നന്നാരി സർബത്തിൻ്റെ സിറപ്പ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നന്നാരിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, ഇല്ല സ്ട്രോബെറിയുടെ ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറിയുടെ ടേസ്റ്റാണ്. നന്നാരി സിറപ്പിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് സ്ട്രോബെറിയുടെ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എത്ര അളവിൽ ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മളെടുക്കുന്ന തണ്ണിമത്തൻ്റെ അളവും അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനോടുള്ള ഇഷ്ടം അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് സ്ട്രോബെറി ക്രഷ് ആണെങ്കിലും അതുപോലെ നന്നാരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതേപോലെ ഒരു സ്മാഷർ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ജ്യൂസായിട്ട് പോവും. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തണ്ണിമത്തൻ്റെ പീസസ് നമുക്കൊന്ന് കഴിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത ഈ തണ്ണിമത്തിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. 1 ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് തിളപ്പിച്ചത്. അപ്പോൾ അത് നമുക്ക് 1 ഗ്ലാസ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഖസ്ഖസാണ്. കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത ഖസ്ഖസാണ്. അത് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ മധുരം ഒന്ന് നോക്കാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചെറിയൊരു തണുപ്പോട് കൂടിയിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും കരുതുന്നു. പുതിയ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.